തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ പെൺകുട്ടിയെ പൊള്ളലേൽപ്പിച്ച സഹപാഠി. ഹോസ്റ്റലിലൊപ്പം താമസിച്ചിരുന്ന പെൺകുട്ടിയാണ് തേപ്പ് പെട്ടിക്കൊണ്ട് പൊള്ളലേൽപ്പിച്ചത്. അന്വേഷിച്ച് നടപടിയെടുക്കാൻ കൃഷിമന്ത്രി നിർദ്ദേശിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോളേജിലേക്ക് SFI മാർച്ച് നടത്തി. ഹോസ്റ്റലിലാണെങ്കിലും നമ്മൾ അവരുടെ റൂമിൽ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിൽ പോയതിന് ശേഷം അവള് ഫോട്ടോസ് അയക്കുമ്പോഴാണ് ഇതിന്റെ ഗുരുതരാവസ്ഥ ഞങ്ങൾ അറിയില്ല. മെസ്സിൽ ഫുഡ് കൊടുക്കുന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് സ്വന്തം ഇഷ്ടത്തിലാണ് കൊണ്ടുവെടുക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. അല്ലാതെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് കൊടുക്കുന്നുള്ള കാര്യങ്ങളൊന്നും, ബുള്ളി ചെയ്തിട്ട് കൊടുക്കുന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ലൈക് ദേർ ഇസ് നോ റീസൺ, clearly a big reason, like she used to find excuses to torture. That was her intention. That chesi bayangara paavu ayirunnu, appo adinte advantage eduthittana chesine ingane torture cheyan thodangiyathennu. Paavam ennulla reethikku parayunnathokke kekkum ennulla reethikku ayirunnu start cheyidanaanu. Innale vannappo nammal choichu endukondaanu idinte beginning nu choichappo parnathu ജസ്റ്റിസ് ഇതാക്കാൻ ട്രെൻഡിലായ അല്ലേ. കാരണം 20-ാം തീയതി ആയിരുന്നു ഈ സംഭവം നടന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് പോലും അറിയുന്നത്, സ്വന്തം ബാച്ചായ സ്റ്റുഡൻസ് പോലും അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് കോളേജ് മാനേജ്മെന്റിന് തന്നെയുള്ളത് പ്രശ്നമായിരിക്കുമല്ലോ, കാരണം അവർ അത് പെട്ടെന്ന് എടുക്കണമായിരുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് സർവകലാശാല ഡീൻ ഡോക്ടർ റോയ് സ്റ്റീഫൻ പ്രതികരിച്ചു. അതിനെ മുറിവേൽപ്പിച്ചോ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിച്ചോ എന്ന് പറയുന്ന കുട്ടി ആന്ധ്രയിൽ നിന്ന് വരത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ എടുത്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ടെലിഫോണിക്കലി ചോദിക്കുമ്പോൾ ആ കുട്ടി ഡിനേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഹോസ്റ്റലിന് അകത്ത് വെച്ച് തന്നെയാണോ ഈ സംഭവം നടന്നത്? അതെ, ഹോസ്റ്റലിനകത്ത് വെച്ചിട്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. പൊള്ളലേൽപ്പിച്ചു എന്നാണ് ആ കുട്ടി പറയുന്നത്, എന്ത് ഉപയോഗിച്ചു? അത് അയൺ ബോക്സ് വെച്ചിട്ട് പൊള്ളിച്ചു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഈ ഒരു ഹരാസ്മെൻറ്റ് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹരാസ്മെൻറ്റിനും ഒരു സ്പെസിഫിക് റീസൺ അതിനകത്ത് പറയുന്നില്ല. അല്ലാതെ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിഫറൻസോ അങ്ങനെയുള്ളതൊന്നും ഇവർ തമ്മിലില്ല. വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുന്നവരുമാണ്, ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ ചെയ്തതാകാനേ സാധ്യതയുള്ളൂ, അല്ലാതെ വേറൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത തോന്നുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി വെള്ളാണിയിൽ നിന്ന് മുഹമ്മദ് കൗസർ ചേരുകയാണ്. കൗസർ, എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ പൊള്ളൽ ഏൽപ്പിച്ചത്? മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിരുന്നോ? കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരാനില്ലേ? എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന കാര്യങ്ങൾ? അടിമുടി ദുരൂഹതയാണ് ഇത് സംബന്ധിച്ചുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലാണ്. ഈ മാസം 18-ന് രാത്രിയാണ് ഈ പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിനകത്ത് വെച്ച് ഈ സംഭവം ഉണ്ടായത്. ഈ ഹോസ്റ്റലിൽ ഒരു മലയാളി പെൺകുട്ടിയും രണ്ട് ആന്ധ്രാ സ്വദേശികളായ പെൺകുട്ടികളാണ് ഉള്ളത്. ഇവർ BSc ഫൈനൽ ഇയർ അഗ്രികൾച്ചർ വിദ്യാർത്ഥികളാണ്. ഇവർ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സഹപാഠികളും അധ്യാപകരും ഒക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ആക്രമണത്തിലേക്ക് പോയത്, ഈ പൊള്ളലേൽപ്പിക്കുന്ന തരത്തിലേക്ക് പോയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഇവിടുത്തെ അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ കിട്ടിയിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരാതി ഈ കോളേജ് അധികൃതർ തന്നെ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. കോളേജിൻ്റെ തന്നെ ആഭ്യന്തര തലത്തിലുള്ള ഒരു അന്വേഷണവും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടായത് 18-ാം തീയതിയാണ്. പിറ്റേ ദിവസം തന്നെ ഈ പൊള്ളലേറ്റ ആന്ധ്ര സ്വദേശിയായ വിദ്യാർത്ഥിനി സ്വന്തം നാട്ടിലേക്ക് പോയി. ഈ ആരോപണ വിധേയനായ ഈ പെൺകുട്ടിയും സ്വന്തം നാട്ടിലേക്ക് പോയി. പിന്നീട് ഈ ആക്രമണത്തിനിരയായ പെൺകുട്ടി വീട്ടിലെത്തിയപ്പോഴാണ് ഈ മുറിവും പൊള്ളലും ഒക്കെ കണ്ട. വീട്ടുകാരാണ് ഇത് എങ്ങനെ സംഭവിച്ചതാണെന്ന കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിച്ചത്. അപ്പോഴാണ് പെൺകുട്ടി സഹപാഠിയിൽ നിന്ന് തേപ്പുപൊട്ടിയിൽ ചൂടേൽപ്പിച്ചതാണ്, തേപ്പൊട്ടി വെച്ച് പൊള്ളലേൽപ്പിച്ചതാണ് എന്നൊരു കാര്യം അറിയിക്കുന്നത്. പിന്നീട് അവരുടെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് കോളേജ് അധികൃതരെ വിവരം അറിയിച്ചത്. കോളേജ് അധികൃതർ അവരെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ പെൺകുട്ടിയും മാതാപിതാക്കളും കോളേജിലെത്തി. കോളേജ് അധികൃതർക്ക് വിശദമായ മൊഴി നൽകി. ഒരു ഇന്റേണൽ കമ്മിറ്റി, ആഭ്യന്തര കമ്മിറ്റി, നാലംഗ കമ്മിറ്റി അന്വേഷിക്കുന്നുണ്ട്. ഇവർ ഇത് സംബന്ധിച്ച് പരിശോധിക്കുകയാണ്. ഈ ആരോപണ വിധേയനായ പെൺകുട്ടിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഡീൻ പറയുന്നത്. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസും കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ രണ്ട് ദുരൂഹതകളുണ്ട്. ഒന്ന്, ജാതി വിവേചനമുണ്ടോ എന്ന ആരോപണം, ഒരു റൂമർ, അഭ്യൂഹമൊക്കെ ഉയരുന്നുണ്ട്. ഈ ഒരു ജാതിയുടെ വിഷയം ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ആക്രമണം നടത്തിയ പെൺകുട്ടിയുടെ ഒരു ആൺ സുഹൃത്തിനെതിരെ പങ്കാളിത്തമുണ്ടോ എന്ന കാര്യം ഒക്കെ ഒരു അഭ്യൂഹമായി പരക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ കോളേജ് അധികൃതർ നിഷേധിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഈ സുഹൃത്തുക്കളായി ഈ രണ്ടുപേർ തമ്മിൽ എന്താണ് വിരോധം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ കോളേജ് അധികൃതർക്കോ സഹപാഠികൾക്കോ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവർ ആന്ധ്രാ സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സഹവാസമുള്ള ആളുകളാണ്. പരസ്പരം വീടുകളിലൊക്കെ പോയി താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരണമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പോലീസ് കേസെടുത്ത് വിശദമായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഈ ആരോപണ വിധേയനായ പെൺകുട്ടിയുടെ മൊഴി വരും ദിവസങ്ങളിലെടുക്കും. അവർ ഇന്ന് വൈകിട്ടോടുകൂടി ഈ തിരുവനന്തപുരത്തേക്ക് എത്തും. ഈ മർദ്ദനമേറ്റ, അതായത് പൊള്ളലേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി പോലീസ് ഗസ്റ്റ് ഹൗസിൽ
എടുക്കുകയാണ്. പ്രാഥമികമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പെൺകുട്ടി ചികിത്സ തേടി, പിന്നീട് ഈ സർവകലാശാലയുടെ തന്നെ അതിഥി മന്ദിരത്തിലേക്ക് പെൺകുട്ടിയെ മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇപ്പോൾ പോലീസ് അവരുടെ മൊഴിയെടുക്കുന്നത്. ശരി, മുഹമ്മദ് കൗസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.